ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ബനാന കേക്കാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഈ ഒരു കേക്ക്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു അത്യാവശ്യം മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ്. ഇതിന് ചെറുതായിട്ട് അരിഞ്ഞൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ടുകൊടുക്കാം. ഒരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ രണ്ട് മുട്ട കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വാനില എസൻസ് കൂടി ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിലാണ്. വാനില എസൻസ് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല. എനിക്ക് ബനാനയുടെ ആ ഒരു ഫ്ലേവർ തന്നെയായിരുന്നു ഇഷ്ടം. നിങ്ങൾക്ക് വാനില എസൻസ് കൂടി വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുവാണ്. ബീറ്ററൊന്നും ഇല്ലാതെ തന്നെ നമുക്കിതുപോലെ മിക്സിയുടെ ജാറുപയോഗിച്ച് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. വളരെ സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ കേക്കും കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂണും ബേക്കിംഗ് പൗഡർ അര ടീസ്പൂണും ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും നന്നായിട്ട് അരിച്ച് വേണം നമ്മളിതിലേക്ക് ചേർക്കേണ്ടത്. കേക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ഇതുപോലെ അരിച്ച് വേണം മൈദപ്പൊടിയൊക്കെ എടുക്കേണ്ടത്. കാരണം അതിൽ അത്യാവശ്യം കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ അതൊക്കെ മാറിക്കിട്ടും, കേക്കും വളരെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം ഇട്ട് മിക്സ് ചെയ്ത് വളരെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്കിത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നുന്നെങ്കിൽ രണ്ടോ മൂന്നോ സ്പൂണ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരുന്നു. പാൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ അതില്ല, ക്യാഷ് നോട്ടാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കിസ്മിസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കേക്ക് ടിന്നിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ട് ഓയിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. കാരണം ഇതിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അത് പോകാനാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180°C 45 to 50 മിനിറ്റ് വെച്ചുകൊടുക്കുന്നുണ്ട്. ആദ്യം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓവനില്ലാതാണെങ്കിൽ ഒരു ഇഡ്ഡലി ചെമ്പിലോ കുക്കറിലോ നമുക്കിതുപോലെ ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുണ്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും കേക്ക് എത്രത്തോളം സോഫ്റ്റാണെന്ന്. വളരെ സിമ്പിളായിട്ട് തന്നെ ബനാന കേക്ക് നമുക്കിങ്ങനെ തയ്യാറാക്കിയെടുക്കാം. ഇത് നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നേന്ത്രപ്പഴം ഉപയോഗിച്ചാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അതിന് നമുക്കിപ്പോൾ മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.